മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി ആരോപണം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സിഎംആർഎൽ എന്തിന് ഇത്രയും അധികം തുക വീണ വിജയന് നൽകിയെന്നത് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആർക്കെങ്കിലും ഫേവർ ചെയ്യാനുള്ള പദവിയിൽ അല്ല വീണയുള്ളതെന്നും മുഖ്യമന്ത്രിയാണ് ആ പദവിയിൽ ഇരിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ News18 പറഞ്ഞു. വീണയ്ക്ക് കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടയൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ 3 വർഷത്തിനിടെ 1,72,00,000 രൂപ നൽകിയെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ വീണ്ടും ഒരു ആരോപണം ഉയർന്നു വരികയാണ്. നമുക്കറിയാം ആ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയുള്ള നിരവധി ആരോപണങ്ങൾ നിയമസഭയിലടക്കം ഉന്നയിച്ച മാത്യു കുഞ്ഞ എം എൽ എ നമുക്കൊപ്പം ചേരുന്നു. KMRL എന്ന കമ്പനി നേരത്തെ തന്നെ വാർത്തകൾ നൽകിയിട്ടുള്ളതാണ്. എന്ത് സാഹചര്യത്തിലായിരിക്കണം ഈ കമ്പനി വീണയ്ക്ക് അവരുടെ കമ്പനിക്കുമൊക്കെ ഇത്തരത്തിലൊരു വലിയ തുക നൽകണം? തീർച്ചയായിട്ടും ആ അപ്ലൈഡ് ബോഡിക്ക് മുമ്പിൽ ഞങ്ങൾ അവരിൽ നിന്നും സേവനം വാങ്ങിയതിന് കൊടുത്ത പണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ എവിഡൻസ് പരിശോധിച്ചിട്ട് അത് അങ്ങനെയല്ല എന്നും പ്രമുഖമായ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് കൊടുത്തതാണ് എന്നും നിയമപരമായി ഒരു അപ്ലൈഡ് ബോർഡ് കണ്ടെത്തിയ നിലയ്ക്ക് ഇനി ഇത് ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ അല്ല എങ്കിൽ അത് കേരള സമൂഹത്തോട് പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മകളെന്നതിനേക്കാളുപരി അദ്ദേഹത്തിനെ കുറിച്ചുള്ള പരാമർശമാണ് ആ ഓർഡറിലുള്ളത്. സ്വാഭാവികമായിട്ടും അതിനോട് മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇത് ചെയ്യാത്ത സേവനത്തിന് നൽകിയ തുകയാണെന്ന്. അങ്ങനെ ചെയ്യാത്ത സേവനത്തിന് വീണയ്ക്ക് എന്തിനാ ഈ ഒരു കമ്പനി പണം നൽകണം? അതാണ് ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അത് ഇനിയിപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയുന്ന പ്രസ്യൂം ചെയ്യാൻ കഴിയുന്ന ദാനമായി കൊടുത്ത പൈസയല്ലല്ലോ, ദാനമായി കൊടുക്കുന്ന പൈസയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പണത്തിന് തീർച്ചയായിട്ടും അവർ ഫേവേഴ്സ് റിസീവ് ചെയ്തിട്ടുണ്ടാവും. വീണ ഫേവേഴ്സ് ചെയ്യാവുന്ന പൊസിഷനിലല്ല, ഫേവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആരാണ്? വീണയുടെ അച്ഛനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ആ പരാമർശം പോലും അതിൻ്റെ അകത്ത് വന്നത്. വീണയ്ക്ക് പണം കൊടുക്കാനുള്ള മറ്റ് യാതൊരു സാഹചര്യങ്ങളും അവിടെ കാണുന്നില്ല. സോഫ്റ്റ്വെയർ അവരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നും പറയുന്നില്ല. അല്ല, അതൊക്കെ പരിശോധിച്ച് അതൊക്കെ അവരവിടെ ക്ലെയിം ചെയ്തതാണല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ നിലയ്ക്ക് ഒന്ന് ആധികാരികമായി പറയുന്നത്. കാരണം ഇത് പരിശോധിക്കാൻ ഇന്ന് രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമുള്ളത് അവർ തെളിവ് പരിശോധിച്ച് കണ്ടെത്തിയ കാര്യമാണ്. ശശിധരൻ കർത്തയ്ക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ? അദ്ദേഹം നേരത്തെ തന്നെ സംസ്ഥാനത്ത് പല വിവാദങ്ങളിലും വന്നിട്ടുള്ള ആളാണ്, കരിമണ്ണ് കനനം അടക്കം. അപ്പം അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയുടെ കുടുംബമായിട്ട് കൂടി അടുപ്പമുണ്ടെന്നാണ് അതിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും കരിമണൽ ഖനനം നടക്കുന്ന കെ എം ആർ എൽ കമ്പനിക്ക് വലിയ താല്പര്യങ്ങൾ കേരളത്തിലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് നമുക്കറിയാം. അവരുടെ വലിയ ബിസിനസ് താല്പര്യങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് നമുക്കറിയാം. ഇതിന് മുമ്പും ഒരുപാട് കാര്യങ്ങളിൽ വാർത്തകളും കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വളരെ എവിഡൻസോടുകൂടി, ഡോക്യുമെൻ്ററൽ എവിഡൻസോടുകൂടി അവരിൽ നിന്നും പണം കൈപ്പറ്റിയതാണ് വന്നിരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഒരുപാട് കർത്തമാരുടെ കഥ പുറത്തു വരാനുണ്ട്. കഴിക്കൽ ഉൾപ്പെടെ വലിയ സമരം CPM നടത്തിയ ഒരു വിഷയം കൂടിയാണ് ഈ കരിമണൽ ഖനനം. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു ഇടപാട് നന്നായി പറയുന്നത്. ഇതിനെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ട്? ഞാൻ പറയാൻ വന്ന ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ അത് ആ കേസ് ആ സമരത്തിൽ പോവുകയും ആ വശങ്ങൾ മനസ്സിലാക്കുകയും ആ കേസിൻ്റെ അല്ലെങ്കിൽ ആ നടക്കുന്ന ഡ്രഡ്ജിങ് മൈനിങ്ങിൻ്റെ നിയമപരമായ സാധ്യതകൾ ചോദ്യം ചെയ്യുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ടിങ് ദി ഡോട്ട്സ് എന്ന് പറഞ്ഞ മാതിരി ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ആ ചിത്രം വ്യക്തമാകും. വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റി ആണ്. സഭാസമയം നടക്കുകയാണ്, സഭയിൽ വിഷയം ഉന്നയിക്കുക, എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇത്രയും ഗൗരവമുള്ളൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും അത് സഭയിൽ ഉന്നയിക്കും. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം പറയേണ്ടത് എടുക്കേണ്ടത് ബഹുമാന പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് ദൗത്യം എന്നെ ഏൽപ്പിച്ചാലും 100% ആത്മാർത്ഥമായി ആ കാര്യം നിർവഹിക്കും. താങ്ക് യു. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പറയുമ്പോൾ സ്വാഭാവികമായും കുൽനാടൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ ഏതെങ്കിലും തരത്തിലുള്ള ഫേവർ സഹായം ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലില്ല. അവിടെ ഉള്ളത് മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ട് ഈ ഒരു കമ്പനി, പ്രത്യേകിച്ചും ഷെയ്ഡി ക്യാരക്ടർ എന്നൊക്കെ പലപ്പോഴും വിളിക്കപ്പെട്ടിട്ടുള്ള ഈ കമ്പനിയുടെ ഉടമകൾ, അത്തരം ആളുകൾ എന്തിന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ തുക നൽകി എന്ന ചോദ്യമാണ് ഉയരുന്നത്? നിയമസഭയിലടക്കം വിഷയം ഉയർത്താൻ പ്രതിപക്ഷം ആലോചിക്കുന്നു. അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന പിറ്റേ ദിവസമാണ് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ ഉത്തരവിന്റെ പകർപ്പ് കൂടി പുറത്തുവരുന്നത്. പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണ് ഈ പണമിടപാട് എന്ന കാര്യം അതിൽ സൂചിപ്പിക്കുന്നു. എങ്ങനെ ഈ വിഷയം സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്? അവരുടെ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ
മകൾ ചെയ്യാത്ത ജോലിക്ക് കൂലി കൈപ്പറ്റി, വേതനം കൈപ്പറ്റി എന്ന് വളരെ വ്യക്തമായി തന്നെ ഈ തീരുമാനങ്ങളിൽ, ഈ ബോർഡിന്റെ തീരുമാനങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ ആരോപണം. എന്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ഇത്തരത്തിൽ, വീണയ്ക്കും വീണയുടെ കമ്പനിക്കുമായി ഇത്രയധികം ലക്ഷം രൂപ ഈ കമ്പനി നൽകണം? പ്രത്യേകിച്ചും ഈ കമ്പനിയുടെ ഉടമകൾ ഈ കമ്പനി ഏതെന്നുകൂടി ഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടതാണ്. സംസ്ഥാനത്ത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ, നിരവധി പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നതാണ്. ആ അഴിക്കലടക്കമുള്ള മേഖലകളിൽ കരിമണൽ ഖനനത്തിനെതിരെ CPM എടുത്ത നിലപാടും ആ ഘട്ടത്തിൽ ചർച്ചചെയ്യപ്പെട്ടതാണ്. വലിയ പ്രക്ഷോഭങ്ങൾക്ക് CPM നേതൃത്വം നൽകിയതാണ്. സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ല നിലപാടെടുത്തു. അത്തരത്തിൽ കരിമണൽ ഖനനം നടത്തുന്ന ഒരു കമ്പനിയുടെ ഉടമ, ആ കമ്പനി എന്തിന് മുഖ്യമന്ത്രിയുടെ മകൾക്ക്? മാത്യു കുഴൽനാടന്റെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ്. ഏതെങ്കിലും വ്യക്തിക്ക്, ഏതെങ്കിലും സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിൽ ഫേവർ ചെയ്ത് നൽകാൻ പറ്റുന്ന പദവിയിലുള്ള ആളല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ. പകരം ആ പദവിയിലുള്ളത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെ വീണയ്ക്ക് ചെയ്യാത്ത സേവനത്തിന് എന്തിന് ഈ വേതനം ഈ കമ്പനി നൽകിയെന്ന ചോദ്യം തന്നെയാണ് ഇവിടെ പ്രസക്തമായി ഉയർന്നു വരുന്നത്. അതിനു പിന്നിൽ തീർച്ചയായും ദുരൂഹമായ ഇടപാടുകളുണ്ടെന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഈ വളരെ വ്യക്തമായി തന്നെ ഇതിൻ്റെ ഉത്തരവ് ഡിസിഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ചെയ്യാത്ത വേതനത്തിനുള്ള കൂലിയാണ് ബാങ്കിങ് ചാനൽസ് ടു പേഴ്സൺസ് കണക്റ്റഡ് വിത്ത് എ പ്രോമിനൻ്റ് പേഴ്സൺ ആൻഡ് ദെയർ ബൈ ക്ലെയിം ഇറ്റ് അസ് എക്സ്പെൻസ് ആൻഡ് ബി ക്ലെയിമിംഗ് ടു കോമ്പൻസേറ്റ് സർവീസ് വിച്ച് ഹാസ് നോട്ട് ബീൻ റെൻഡേഡ് ഓർ ബിഫോർ ദ പേയ്മെന്റ് ഓർ റെൻഡേഡ് ഓർ റിസീവ്ഡ് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. അതായത് ചെയ്യാത്ത സേവനത്തിനാണ് ഈ പണം നൽകിയിരിക്കുന്നത്. പ്രമുഖമായി ബന്ധപ്പെട്ടവർക്ക് ആൾക്കാണ് ഈ പണം നൽകിയിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണമാണ്. എങ്ങനെ മുഖ്യമന്ത്രിയുടെ കുടുംബം, അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയം വിശദീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി സോഫ്റ്റ്വെയർ സേവനം നൽകിയെന്നവർ അവകാശപ്പെട്ടു. പക്ഷെ അതെല്ലാം ഈ ബോർഡ് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ചെയ്യാത്ത സേവനത്തിനാണ് ഈ സേവനത്തിനാണ് ഈ തുക വേതനം നൽകിയതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതീവ ഗൗരവമുള്ള വിഷയമായി ഇത് മാറും. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പൊക്കെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകാമെങ്കിലും ഇത് നേരത്തെ 2019 തന്നെ ശശിധരൻ കർത്തയുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുകയും ഇത്തരം രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തൊക്കെ വാർത്തയായി പല തലത്തിൽ പല ഘട്ടങ്ങളിൽ വന്നതാണ്. അത് ഇപ്പോൾ ഒന്നുകൂടി സ്ഥിരീകരിക്കപ്പെടുന്നു. ഇത്തരത്തിൽ മുഖ്യമന്ത്രി മകൾ വീണ വിജയന് ചെയ്യാത്ത സേവനത്തിന് ഇത്രയധികം തുക CMRL എന്ന കമ്പനി, സ്വകാര്യ കമ്പനി നൽകിയിരുന്നു.